സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ കൂട്ടാളിയായ ജെ ഡി വാൻസ് നടത്തിയ ഒരു വിവാദ പ്രസ്താവന ഏറ്റുപിടിച്ചത് അതിനേക്കാൾ വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിയോഗിയായ കമല ഹാരിസിനെ ഉന്നമിച്ചുള്ളൊരു പ്രസ്താവമായിരുന്നു അത്. മക്കളെ വേണ്ടാതെ പൂച്ചകളെ വളർത്തുന്ന എന്ന അർത്ഥത്തിലായിരുന്നു ആ പ്രയോഗം. ചൈൽഡ്ലെസ് ക്യാറ്റ് ലേഡീസ്. ഒരു സ്ത്രീ തന്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്നത് അവളുടെ പരമാധികാരവും പരമാവകാശവുമാണ് എന്ന് മാത്രമാണ് കമല ഹാരിസ് തിരിച്ചടിച്ചത്. അബോർഷൻ, സുവർഗാനുരാഗം മുതലായ വിഷയങ്ങളിൽ സാധാരണ തീവ്ര സ്ത്രീപക്ഷത്വങ്ങളും ലിംഗവൈവിധ്യവാദികളും ഉയർത്തുന്നൊരു പ്രമാണമാണ് കമല ഹാരിസിന്റെ ചുണ്ടിൽ വിരിഞ്ഞതും. അമിതാവകാശവാദം, വോക്കിസം എന്നൊക്കെ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്തോനേഷ്യ സന്ദർശിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പായും സമാനമായൊരു കാര്യം പരാമർശിച്ചിരുന്നു. പൂച്ചകളെ വളർത്താൻ തീരുമാനിക്കാതെ മക്കളെ പോറ്റി വളർത്തുന്ന ഇന്തോനേഷ്യൻ ജനതയ്ക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട്. സ്ത്രീവിരുദ്ധമെന്നോ പഴഞ്ചനെന്നോ തോന്നാവുന്ന ഈ പ്രസ്താവങ്ങൾ പക്ഷേ വളരെയധികം ജീവിതയാഥാർത്ഥ്യങ്ങളും സാമൂഹിക അപചയങ്ങളെയും സ്പർശിക്കുന്നതാണ്. കുടുംബവും കൂട്ടായ്മയും ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് ഈ പ്രസ്താവങ്ങൾ ഉപകരിക്കുന്നത്. അതൊരു അപമാനകരമായ കാര്യമായി തോന്നാമെങ്കിലും അവ പൊളിറ്റിക്കലി കറക്റ്റല്ലെന്ന് വിശേഷിക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിലും പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാളിൽ നമ്മൾ ധ്യാനിച്ച ഒരു കാര്യം തന്നെയാണിത്. ഓരോ വ്യക്തിയും തൻ്റെ സൃഷ്ടിയിൽ വ്യക്തിപരമായ തലത്തിൽ ദൈവത്തിൽ നിന്ന് ഉരുവാകുന്നുവെന്ന് അബ്സല്യൂട്ട് ഒറിജിനേഷൻ. എന്നിട്ട് മാത്രമാണ് അവർ സംസ്കാരത്തിലും ചരിത്രത്തിലും സമൂഹത്തിലുമെല്ലാം ഇഴചേരുന്നത്. അതിനാൽ വ്യക്തിപരത, ഇൻഡിവിജ്വാലിറ്റി, സാമൂഹികത, കമ്മ്യൂണിറ്റി ഒരു വ്യക്തിയുടെ അത്യന്താപേക്ഷിതമായ രണ്ട് മാനങ്ങളാണ്. രണ്ടും തമ്മിലുള്ള സന്തുലനം നമ്മുടെ അവകാശങ്ങളുടെയും അധികാരങ്ങളുടെയും നിയമവ്യവസ്ഥകളുടെയും സാമൂഹികതയുടെയും എല്ലാം അടിസ്ഥാന പ്രമാണവുമാണ്. ആണായാലും പെണ്ണായാലും അനിയന്ത്രിതമായ പരമമായ അവകാശം, അബ്സല്യൂട്ട് റൈറ്റ് എന്നൊന്നില്ല. പരസ്പര അവകാശങ്ങളാണ് നമുക്കുള്ളത്. സമൂഹത്തിലെ അധികാരങ്ങളെയും അവകാശങ്ങളെയും കുറിച്ചൊക്കെ വിവരിക്കുമ്പോൾ മാതാനുസ്ബോം എന്ന ചിന്തക പറയുന്നത് പോലെ മറ്റൊരാളുടെ സാധ്യതകളെ, കേപ്പബിലിറ്റീസ് ഉണർത്താൻ സഹായിക്കുന്നതാകണം നമ്മുടെ അവകാശ പ്രയോഗങ്ങളെന്ന്. മനുഷ്യൻ്റെ സാധ്യതകൾ, കേപ്പബിലിറ്റീസ് എന്നത് ദൈവത്തോളം ഉയർന്നതാണ് എന്നും ഇവിടെ ചേർത്ത് വായിക്കണം. കപാക്സ് ദേയി. ദൈവത്തോളം നമ്മളെങ്ങനെയാണ് സാരൂപ്യം പ്രാപിക്കുന്നത് എന്നതിനെക്കുറിച്ച് തന്നെയാണ് ഇന്ന് വചനം പഠിപ്പിച്ചു തരുന്നതും. ഇന്ന് 1 കൊരിന്ത്യർ 6:1-11 വരെ നമ്മുടെ അവകാശവാദങ്ങളിലും നിയമവ്യവസ്ഥകളിലും ഈ ഒരു കാര്യം മറന്നുപോകരുതെന്നും ശ്രീഹ ഓർമ്മിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ നീതിയുടെ അടിസ്ഥാനം ഭൗമിക ന്യായവ്യവസ്ഥകൾക്കും അപ്പുറമാണ്. അതൊരു ഉപരിനീതിയാണ്. എല്ലാറ്റിനും കണക്ക് വയ്ക്കുകയും പകരമീട്ടുകയും ചെയ്യുന്നൊരു നീതിന്യായ വ്യവസ്ഥയുടെ അധീനരല്ല നമ്മൾ. നമ്മൾ ലോകത്തെ മാത്രമല്ല ദൈവദൂതന്മാരെ പോലും വിധിക്കാൻ കെൽപ്പുള്ളവരാണ് എന്ന് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ മേന്മ കൊണ്ടല്ല, മനുഷ്യന് ദൈവം കൽപ്പിച്ചു നൽകുന്ന അനന്യമായ മഹത്വത്തിൻ്റെ തോതാണത്. നമ്മളോട് ചെയ്യുന്ന ന്യായമായ അവകാശ ലംഘനങ്ങൾക്ക് പോലും തിരിച്ചടി നൽകുന്നൊരു പ്രവണത അതിനാൽ നമുക്ക് യോജിച്ചതല്ല എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം അവരുടെ അവകാശങ്ങളെ ലംഘിക്കുകയും അവനെ വഞ്ചിക്കുകയും ചെയ്യുന്നവന് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്ന് തന്നെ നാഥൻ അസന്ധിഗ്ധമായി പഠിപ്പിക്കുകയാണ്. ഗൗരവതരമായ തിന്മകളുടെ ഗണത്തിലാണത് പെടുന്നത്. വി ആർ ഇൻ എ റിയലി ബാഡ് കമ്പനി. നാം ദൈവത്താൽ കഴുകപ്പെട്ട്, മാലിന്യമുക്തരാക്കപ്പെട്ട്, നീതിയിലും വിശുദ്ധിയിലും ഉയർത്തപ്പെട്ടവരാണ്. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ച അക്കാര്യം ശ്രീഹ ഇന്നും പകർന്നു തരുന്നുണ്ട്. നാം വിശുദ്ധരാണ്, അഗിയോയി. വിശുദ്ധരുടെ ഭാഗധേയങ്ങളും നിലപാടുകളും വിധിക്കൂട്ടുകളുമായിരിക്കണം നമ്മുടെ ജീവിത നിലപാടുകളും ദർശനങ്ങളും. ഒരു കൂട്ടായ്മയെ പടുത്തുയർത്താൻ നമ്മൾ എത്രമാത്രം പരസ്നേഹം, എന്തിനേറെ ശത്രുസ്നേഹവും പ്രകടമാക്കണം എന്നതിൻ്റെ അളവ് തന്നെയാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. വിശുദ്ധർ, അഗിയോയി, പഴയ നിയമത്തിൽ ഖേസദ്യം എന്ന് വിളിക്കും. ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹക്കാരനെയും ഖേസദിൻ്റെ മൂർത്ത രൂപം ആണ് ഈ മനുഷ്യർ എന്ന അർത്ഥത്തിൽ. ദൈവത്തെപ്പോലെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവർ, അതാണ് ക്രിസ്തീയ ജീവിത വിശുദ്ധിയുടെ തോത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നിങ്ങളുടെ ദൈവത്തെപ്പോലെ നിങ്ങൾ പരിശുദ്ധരാകണമെന്ന് പറഞ്ഞതിന് സുവിശേഷം നൽകുന്ന ഭാഷ്യം, നിങ്ങളുടെ ദൈവത്തെപ്പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കണമെന്നും നിങ്ങളുടെ ദൈവത്തെപ്പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കണമെന്നുമല്ലേ ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും സ്നേഹകാരുണ്യത്തിൻ്റെ കർമ്മവീഥികളെയും സൂചിപ്പിക്കുന്ന ഒരു പൂർത്തീകരണത്തിൻ്റെ ശൈലിയാണത്. ഇന്ന് സങ്കീർത്തനം 149 വിശുദ്ധരുടെ ജീവിത നിയോഗങ്ങളാണ് വെളിവാക്കുന്നത്. ഈ ജീവിത വിശുദ്ധിയിലേക്കും ആ വിശുദ്ധി ആർജിക്കാനുള്ള ജീവിത സമരങ്ങളിലേക്കും അത് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നാം അടിസ്ഥാനപരമായി സൃഷ്ടിയിൽ ദൈവത്തിൽ നിന്ന് ഉരുവായി എന്നൊരു അടിസ്ഥാന ബോധ്യത്തിലാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അവർ അബ്സല്യൂട്ട് ഒറിജിനേഷൻ. അതുകൊണ്ട് തന്നെ ഇരുതല വാൾ കൊണ്ട് നമ്മൾ ലോകത്തെയും അതിൻ്റെ അധികാരികളെയും കീഴ്പ്പെടുത്തി കളഞ്ഞു.
ഒരിക്കലും നിലയ്ക്കാത്ത സ്തുതികീർത്തനങ്ങളും യുദ്ധസന്നാഹവുമാണ് നമ്മെ കാത്തിരിക്കുന്നത്. കിടക്കയിൽ പോലും നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉടവാളണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഉടവാള് ഇരുതലവാള് ദൈവവചനം തന്നെയാണ്. വെളിപാട് 19:15, ഹെബ്രായർ 4:12, പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ വീര്യമാണത്. എഫേസ്യർ 6:17, നമ്മൾ ലോഹവാളുകൾ കൊണ്ട് മറ്റുള്ളവരെ വെട്ടി പരിക്കേൽപ്പിക്കുന്നവരല്ല, പകരം നാം നമ്മിലെ തന്നെ തിന്മയുടെ പടകയറ്റങ്ങളെയാണ് അരിഞ്ഞു വീഴ്ത്തുന്നത്. 2 കൊരിന്ത്യർ 10:15, ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ഫലമണിയുന്നതിന് തടസ്സമായതിനെയെല്ലാം ഒഴിവാക്കുന്ന വിശ്വാസ ധൈര്യമാണിത്. അങ്ങനെ ലോകത്തെ വിധിക്കുന്നവരായി മാറുന്നു നമ്മൾ. 19:28, തന്നെ പ്രതി എല്ലാം നഷ്ടമാക്കിയ ശ്രീഹന്മാരോട് അപ്പോസ്തലന്മാരോട് നാഥൻ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ലോകത്തെ വിധിച്ചുകൊണ്ട് എൻ്റെ മഹത്വത്തിൻ്റെ പക്ഷങ്ങളിൽ ഇരിക്കുമെന്ന് ദൈവരാജ്യത്ത്. ഇന്ന് സുവിശേഷം ലൂക്ക 6:12-19 നാഥൻ ഈ അപ്പോസ്തലന്മാരെ ശ്രീഹന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. അപ്പോസ്തലിക ദൗത്യം, ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടു എന്ന ആ ദൗത്യം, അത് ക്രിസ്താനുകരണം തന്നെയാണ്. കാരണം ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. അതേ വഴിയിലാണ്, അതേ തുടർച്ചയിലാണ് അപ്പോസ്തലന്മാർ അഥവാ ശ്രീഹന്മാർ അയക്കപ്പെടുന്നത്. ഇതാണ് യഥാർത്ഥ ദൈവിക പാരമ്പര്യം, ഡിവൈൻ ട്രഡീഷൻ. സാധാരണമായ തിരഞ്ഞെടുപ്പുകളുടെ മേലെ നാഥൻ ഇവരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ട് സവിശേഷമായ ശാക്തീകരണവും സൂക്ഷ്മമായ ഉത്തരവാദിത്വങ്ങളും നൽകുകയാണ്. അവർ നാഥനോടൊപ്പം ഇരുന്നിരിക്കുകയും ലോകത്തെ വിധിക്കുകയും ചെയ്യുന്നവർ മാത്രമല്ല. ലൂക്ക 22:30, അതിനു മുൻപ് മനുഷ്യപുത്രന്റെ സഹനങ്ങളിൽ അവനോടൊപ്പം ധാതാത്മ്യത്തോടെ പങ്കുചേർന്നവരുമാണ്. ലൂക്ക 22:28, കുരിശിനെ പുണർന്നപ്പോൾ തനിക്കുണ്ടായ വേദനകളുടെ ജീവിതാനുഭവത്തെ ശ്ലീഹ വിവരിച്ചത് തങ്ങൾ ദൈവദൂതന്മാരുടെയും ലോകത്തിൻ്റെയും മുൻപിൽ അപമാനത്തിൻ്റെ ഒരു പ്രദർശന വസ്തുവായി മാറിയെന്നാണല്ലോ തിയാത്രോൺ കഴിഞ്ഞ ദിവസം. ഇന്നിതാ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇതേ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും മുൻപിൽ വിദ്യാളന്മാരായി ദൈവം ഉയർത്തിയെന്ന്. നമ്മിൽ നിറയുന്ന ദൈവാത്മാവ് ഒരു പടച്ചട്ടം മാത്രമല്ല, ഒരു ജീവിതചട്ടം കൂടിയാണെന്ന് നാം മറന്നുപോകരുത്. അതിനാൽ നമ്മൾ വിധിക്കുമ്പോൾ വിശുദ്ധന്മാരെ പോലെയാകണം. തൻ്റെ ശിഷ്യരെ വിളിക്കുന്ന വേളയിൽ യോഹന്നാൻ 1 നാഥൻ നഥാനയലിനോട് പറഞ്ഞ കാര്യം ഇതുതന്നെയാണല്ലോ, മനുഷ്യപുത്രൻ്റെ മേൽ മാലാഖമാർ ഇറങ്ങുന്നതും കയറുന്നതും നീ കാണും. വിശുദ്ധ അഗസ്തീനോസ് നിരീക്ഷിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ ഒരേ സമയം മാലാഖമാരെക്കാൾ ഉയർന്നവനും താണവനുമാണ് എന്നൊരു പ്രസ്താവമാണിത്. അതാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ കാതൽ. വിസ്മയകരമായ ഒരു വിരോധാഭാസവുമാണിത്, അക്യൂരിയസ് പാരഡോക്സ്. സൃഷ്ടിയിൽ മാലാഖമാരെക്കാൾ താഴ്ന്ന നമ്മൾ കൃപയിൽ അവരെക്കാൾ എത്രയോ ഉയർന്നവരായി. അപമാനത്തിൻ്റെ പ്രദർശന വസ്തുക്കൾ മഹത്വത്തിൻ്റെ നീതിപീഠങ്ങളായി.